സ്വർണ്ണക്കടത്ത് കേസിൽ വിശദമായ അന്വേഷണത്തിന് NIA സംഘം യുഎഇയിലേക്ക്. യുഎഇയിൽ നയതന്ത്ര ബാഗ് കൈകാര്യം ചെയ്യുന്നവരെക്കുറിച്ചും ഹവാല ഇടപാടുകാരെക്കുറിച്ചും അന്വേഷിക്കും. കേസിലെ ഭീകരവാദ ബന്ധം സംബന്ധിച്ച റിപ്പോർട്ട് അന്വേഷണ സംഘം ഇന്ന് കോടതിക്ക് കൈമാറും. കൊച്ചി പ്രത്യേക NIA കോടതിക്കാണ് റിപ്പോർട്ട് കൈമാറുക. സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കേസിലെ പ്രതി TK റമീസിന്റെ കസ്റ്റഡി ഇന്ന് അവസാനിക്കും. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ യുഎഇയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് ഈ സ്വപ്നയും സന്ദീപും അടക്കം പലരും അവർ NIA നൽകിയ മൊഴിയിലടക്കം സൂചിപ്പിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണോ നീക്കം? ഇതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായി? നിമി, യുഎഇയിലേക്ക് അന്വേഷണം നിലവിൽ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരുൾപ്പെടെ അംഗങ്ങളായ ഹവാല റാക്കറ്റ്, അതോടൊപ്പം സ്വർണ്ണക്കടത്ത് റാക്കറ്റ് സജീവമാണ് യുഎഇയിൽ എന്ന് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, യുഎഇ കേന്ദ്രീകരിച്ച് ഡിപ്ലോമാറ്റിക് ബാഗേജ് കൈകാര്യം ചെയ്യുന്നവരെക്കുറിച്ചും NIA സംഘം അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഡിപ്ലോമാറ്റിക് ബാഗേജിൽ കേരളത്തിലേക്ക് തുടർച്ചയായി സ്വർണം വന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. NIA അന്വേഷണ സംഘത്തിന് യുഎഇയിൽ അന്വേഷണം നടത്തുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. കാരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി, കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലോടുകൂടിയായിരിക്കും അങ്ങനെയൊരു നീക്കം അവർ നടത്താനും പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇതിലേതെങ്കിലും യുഎഇയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം അതെല്ലാം തന്നെ നയതന്ത്ര തലത്തിൽ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇന്ത്യക്കാർ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് ഹവാല റാക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ NIA ശേഖരിക്കുമെന്ന് അവർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം ഇതിൽ പ്രധാനമായും എടുത്തു പറയാനുള്ളത്, ഇന്ന് സ്വപ്നയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ്. പക്ഷേ ജാമ്യാപേക്ഷയെ അതിശക്തമായി എതിർക്കാൻ തന്നെയാണ് NIA തീരുമാനം. NIA അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ PV വിജയകുമാർ ഹാജരാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അല്പസമയത്തിനകം ഈ കേസ് കോടതി എടുക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, റമീസിൻ്റെ, ഈ കേസിലെ മുഖ്യ കണ്ണി റമീസിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ആ കസ്റ്റഡി നീട്ടി ചോദിക്കാനാണ് നിലവിൽ NIA തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.